ഏതാണ്ട് അര നൂറ്റാണ്ടായിട്ട് കേരളത്തിലെ വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ശിശു ശസ്ത്രക്രിയ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. സ്വാശ്രയ സ്വകാര്യ മേഖലകളിൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കപ്പെട്ട 2002 മുതൽ തന്നെ പുഷ്പഗിരിയിലും ശിശു ശസ്ത്രക്രിയ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. എങ്കിലും അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായത് 2005 അത് തുടങ്ങി ഏതാണ്ട് ആയിരക്കണക്കിന് ചെറുതും വലുതുമായ ശസ്ത്രക്രിയകൾ കുട്ടികളിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം അനുഭവിച്ച മധ്യതിരുവിതാംകൂറിലെയും അടുത്തുള്ള മറ്റ് ജില്ലകളിലെയും ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. എന്താണ് ശിശു ശസ്ത്രക്രിയ വിഭാഗം? പ്രായമുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ശസ്ത്രക്രിയയെപ്പറ്റി നമുക്കെല്ലാം വളരെ നല്ല ജ്ഞാനമുണ്ട്. പക്ഷേ കുട്ടികളുടെ ശസ്ത്രക്രിയ പ്രായമുള്ള ആൾക്കാർ ചെയ്യുന്ന ശസ്ത്രക്രിയയുമായിട്ട് ഏറെ വിഭിന്നമാണ്. പ്രത്യേകിച്ച് ഈ സൈസ് മാത്രമല്ല കുട്ടികളുടെ പ്രശ്നം, അവരുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, അവരുടെ സൈക്കോളജിക്കൽ സൈഡ്, അതായത് അമ്മയിൽ നിന്നും വേർപെട്ട ഏതാനും ദിവസങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ട് വന്നേക്കാം, ICU അല്ലെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന മറ്റ് വാർഡിൽ അവരെ പല അവസരങ്ങളിലായിട്ട് നമുക്ക് ശുശ്രൂഷിക്കേണ്ടി വന്നേക്കാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന പ്രത്യേക മാനസിക വ്യഥകളിൽ കൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. ഇതെല്ലാം പൂർണ്ണ തോതിൽ എടുത്തുകൊണ്ട് ആണ് പലപ്പോഴും ശിശു ശസ്ത്രക്രിയ വിഭാഗം പ്രവർത്തിക്കാറുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഓപ്പറേഷനുകൾ? അതിൽ ഏറിയ പങ്കും ജന്മ വൈകല്യമായിട്ട് ബന്ധപ്പെട്ടതാകാം. അതിനുശേഷം വളരെ സാധാരണയായി നമ്മൾ കാണാറുള്ള മറ്റ് പല രോഗങ്ങൾക്കും ശസ്ത്രക്രിയ അനിവാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം അപ്പെൻഡിസൈറ്റിസ് എന്നുള്ള രോഗം വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളിൽ വളരെ മോശം അവസ്ഥയിലെത്താം. നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പെൻഡിക്സ് പൊട്ടി വയറിനുള്ളിൽ പഴുപ്പ് വ്യാപിക്കുന്നു. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കുടലും മറിയുക, നമ്മൾ സാധാരണക്കാർ പറയുന്ന ഇൻഡ്യൂസ് സെപ്ഷൻ എന്നുള്ളൊരു രോഗം ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസ് സെപ്ഷൻ ചെയ്ത ചില മാസങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിന് റെക്കോർഡായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസ് സെപ്ഷൻ ഈ കുടലും മറിയുക എന്നുള്ള പ്രത്യേക രോഗം ശസ്ത്രക്രിയ കൂടാതെ ചികിത്സിക്കപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ പുഷ്പഗിരിയിലേതാണ്. ജന്മവൈകല്യങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള അനസ്തീഷ്യ വിദഗ്ധരുടെ സേവനം ആവശ്യമാണ്. ഈ മധ്യതിരുവിതാംകൂർ അടുത്തുള്ള ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് പുറമെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നടത്തുന്നത് നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ മാത്രമായിരിക്കാം. ഇവിടെ ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിന് അനുബന്ധിയായി മറ്റ് സേവനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ പരിശീലനം സിദ്ധിച്ച ഒരു കൂട്ടം ഡോക്ടർമാരുടെ സഹായം നമുക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ച് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ജനിച്ച് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് വളരെ മേജർ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു മുഴുവൻ സമയ നിയോനേറ്റൽ ICU ഡോക്ടർ ജേക്കബിൻ്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് നമ്മുടെ ചെറിയ കുട്ടികളെ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ കിടത്താറുള്ളത്. പീഡിയാട്രിക് സർജിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളുടെ പ്രവർത്തനം നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അവിടെയാണ് അതിന് പുറമെ ഇത്തിരി വലിയ കുട്ടികളെ നമ്മൾ കിടത്തി നോക്കാറുള്ളത്.